അദാനിക്കെതിരെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി വ്യത്യസ്ത സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി 31 കോടി US ഡോളർ മരവിപ്പിച്ചതായി ഹിൻഡൻബർഗ് റിസർച്ചിന്റെ പുതിയ റിപ്പോർട്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ ആരോപണത്തിന്മേൽ നടക്കുന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇത്രയും വലിയ തുക മരവിപ്പിച്ചതെന്നാണ് ഹിൻഡൻബർഗ് എക്സിലൂടെ അറിയിക്കുന്നത്. 2021 പുറത്തുവന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച അന്വേഷണമാണ് ഇപ്പോൾ തുടരുന്നത്. ഗോതം സിറ്റി എന്ന സ്വിസ് മാധ്യമത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഹിൻഡൻബർഗ് പുറത്തുവിടുന്ന വിവരമനുസരിച്ച് ഫെഡറൽ ക്രിമിനൽ കോടതിയിൽ നിന്നുള്ള ഉത്തരവിനെ തുടർന്ന് ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് മുമ്പ് തന്നെ അദാനി ഗ്രൂപ്പിനെതിരെയുള്ള അന്വേഷണം ജനീവ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസിന്റെ മേൽനോട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്ന 31 കോടി ഡോളർ അദാനിക്ക് വേണ്ടി മറ്റൊരു വ്യക്തി 6 സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചിരിക്കുന്നതാണ് എന്നും ഗോതം സിറ്റി റിപ്പോർട്ട് ചെയ്യുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളിൽ സജീവ ചർച്ചയായതോടെ അന്വേഷണത്തിന്റെ ചുമതല സ്വിറ്റ്സർലൻഡ് അറ്റോർണി ജനറലിന്റെ ഓഫീസ് ഏറ്റെടുത്തു. അതേസമയം ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തള്ളി അദാനി ഗ്രൂപ്പ് രംഗത്തെത്തി. സ്വിസ് കോടതി ഇടപെടലുകൾ അദാനി ഗ്രൂപ്പിന് യാതൊരു ബന്ധവുമില്ലെന്നും ഇത്തരം റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കി. 2023 ജനുവരിയിലാണ് അദാനി ഗ്രൂപ്പ് മൗറീഷ്യസും ബർമുഡയും കേന്ദ്രീകരിച്ച് കടലാസ് കമ്പനികൾ വഴി ഓഹരി പെരുപ്പിച്ചു കാണിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണവുമായി ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവന്നത്. പിന്നീട് 2024 അദാനിയുമായി ബന്ധപ്പെട്ട കേസ് ഇന്ത്യയിൽ അന്വേഷിക്കുന്ന സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർപേഴ്സൺ മാധവി പൂരി ബുച്ചിന് അദാനിയുടെ കടലാസ് കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്ന് സമർത്ഥിക്കുന്ന റിപ്പോർട്ട് പുറത്തുവന്നു. എന്നാൽ തങ്ങൾക്കെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും അദാനി ഗ്രൂപ്പ് തള്ളിക്കളയുകയായിരുന്നു. അതേസമയം തലസ്ഥാനമായ നൈറോബിയിലെ ജോമോ കെനിയാത്ത രാജ്യാന്തര വിമാനത്താവളത്തിന്റെ നിയന്ത്രണാവകാശം ഇന്ത്യൻ ശതകോടീശ്വരൻ ഗൌതം അദാനിയുടെ അദാനി ഗ്രൂപ്പിന് നൽകാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ കെനിയയിൽ പ്രക്ഷോഭം. വിമാനത്താവള ജീവനക്കാരുടെ സംഘടനയായ കെനിയൻ ഏവിയേഷൻ വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്. പ്രതിഷേധങ്ങൾ രാജ്യത്തെ മറ്റ് വിമാനത്താവളങ്ങളിലേക്കും പടർന്നു. നൈറോബിയിൽ നിന്നടക്കമുള്ള വിമാന സർവീസുകൾ പലതും റദ്ദാക്കിയതായി യാത്രക്കാരെ വലച്ചു. അദാനി ഗ്രൂപ്പിന് കരാർ നൽകാനുള്ള സർക്കാരിന്റെ നീക്കം ഹൈക്കോടതി തടഞ്ഞെങ്കിലും പ്രതിഷേധം പടരുകയാണ്. ജോമോ കെനിയാത്ത വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്നതും എത്തുന്നതുമായ എല്ലാ സർവീസുകളെയും പ്രതിഷേധം ബാധിച്ചിട്ടുണ്ടെന്നും വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിലച്ചുവെന്നും കെനിയൻ വ്യോമയാന നിയന്ത്രണ ഏജൻസിയായ KCCA വ്യക്തമാക്കി. കിസുമു, എൽഡോറേറ്റ്, മൊബാസ വിമാനത്താവളങ്ങളിലുമാണ് ജീവനക്കാർ അദാനിക്കെതിരെ മുദ്രാവാക്യവുമായി സമരം ചെയ്യുന്നത്. ഇതിനിടെ കെനിയൻ ഏവിയേഷൻ വർക്കേഴ്സ് യൂണിയൻ നേതാക്കളും സർക്കാർ പ്രതിനിധികളുമായി ചർച്ച ആരംഭിച്ചു. വിമാനത്താവള നിയന്ത്രണം അദാനിക്ക് കൈമാറിയാൽ കെനിയക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്നും വിദേശ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രക്ഷോഭം. ജോമോ കെനിയാത്ത വിമാനത്താവളത്തിൽ പുതിയ രാജ്യാന്തര ടെർമിനലിന്റെ നിർമ്മാണ കരാറും 30 വർഷത്തേക്ക് നിയന്ത്രണാവകാശവും അദാനി ഗ്രൂപ്പിന് കീഴിലെ അദാനി എയർപോർട്ട്സിന് നൽകാനായിരുന്നു കെനിയൻ സർക്കാരിന്റെ നീക്കം. ഏകദേശം 15,000 കോടി രൂപ ചിലവ് വരുന്നതാണ് പുതിയ ടെർമിനൽ പദ്ധതി. സ്വകാര്യ കമ്പനിക്ക് വിമാനത്താവളം കൈമാറുന്നത് ഭരണഘടനാ ലംഘനമാണെന്നും ഇത് കെനിയൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാകുമെന്നും ചൂണ്ടിക്കാട്ടി അഭിഭാഷക കൂട്ടായ്മകളും മനുഷ്യാവകാശ സംഘടനകളും മറ്റുമാണ് കോടതിയെ സമീപിച്ചത്. വിമാനത്താവള നവീകരണവും നിയന്ത്രണവും കെനിയയ്ക്ക് സ്വന്തം നിലയിൽ ചെയ്യാനാകുമെന്നും അവർ കോടതിയിൽ വാദിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.